മാഭിമാനത്തിൻ കമ്പോള വിലയെന്തോ കപടം കലർന്നീടാ ധനസ്രോതസ്സൊന്നുണ്ടോ സൃഷ്ടാവിൻ പ്രജകൾ നാം ശത്രുവെന്നൊന്നുണ്ടോ ആസുരതകളിലെ ദുരഭേരി ഉയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോ ചിരിതൂകിടാൻ മിഴിപ്പൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ ഹൃദയങ്ങളിൽ ഉഷസിൻ്റെ ഉമ്മ പടർത്തു സോദരേ മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ മാനവികത ഉണർത്താനുള്ള സന്ദേശങ്ങൾ മുഴുവനും പരിശുദ്ധ ഖുർആനിലുണ്ട് അതിലൊന്നാണ് ഖുദിൽ അഫ്വ തെറ്റ് ചെയ്യുന്നവർക്ക് മാപ്പ് നൽകുക ഔമുറു ബിൽ ഉർഫ് നല്ല കാര്യങ്ങൾ ഉത്ബോധനം നടത്തുക വഅഅറിദു അനിൽ ജാഹിലീൻ അറിവില്ലാത്തവർക്ക് അറിവുകേടിനെ അറിവുകേട് കൊണ്ട് പ്രതികരിക്കാതെ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക ഈ നിലക്കുള്ള വളരെ ബുദ്ധിപരവും വളരെ ശാസ്ത്രീയവും മനുഷ്യ സമൂഹത്തിലും സർവ ജീവജാലങ്ങൾക്കും ഉപകാരപ്രദവുമായ മൂല്യങ്ങൾ പരിശുദ്ധ ഖുർആനും പൂർവീക ഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും മുഖേന ലോകത്ത് പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ വന്നു അസ്മാ ബിബി റളിയല്ലാഹു അൻഹ അതെ വന്നിട്ട് ചോദിച്ചു ഉമ്മ വന്നിട്ടുണ്ട് അഥവാ അമ്മ വന്നിട്ടുണ്ട് അമ്മ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല അമ്മക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ സിലീഹ നിങ്ങൾ കൊടുത്തോളൂ എന്നാണ് ചോദിച്ച സഹാബിയത്തായ വനിതയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അമ്മ എന്ന ബന്ധം ചേർക്കണം മതം ഏതാണെന്ന് നോക്കേണ്ടതില്ലെന്നാണ് ലൈസ മിന്ന വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത് താരങ്ങളിൽ നേരിന്റെ സ്നേഹത്തിൻ ധർമ്മത്തിൻ താരങ്ങളിൽ നേരിന്റെ സ്നേഹത്തിൻ ശീലുമീട്ടാൻ ധർമ്മത്തിൻ ക്ഷീരമൂട്ടാൻ സ്നേഹസംഗം സിന്ദാബാദ് സ്നേഹസംഗം സിന്ദാബാദ് സ്നേഹസംഗം സിന്ദാബാദ് സ്നേഹസംഗം സിന്ദാബാദ് ബന്ധങ്ങൾ ശ്രുതിയറ്റിനി മീട്ടാരോധന കാവ്യങ്ങൾ ഭംഗങ്ങൾ മൊഴിയിട്ടുരമിക്കാൻ നോക്കിടണം നമ്മൾ കേരളത്തിലും നമ്മുടെ രാജ്യത്തും ധർമ്മച്യുതിക്ക് നേതൃത്വം നൽകുന്നവരും അതിനുവേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുന്നവരും ഒരിക്കലും വിദ്യാഭ്യാസത്തിന്റെ കുറവ് ഉള്ളവരല്ല അവരെല്ലാവരും ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ചിന്താശേഷിയുള്ള ആളുകളാണ് പട്ടിണി മനുഷ്യനെ തെറ്റിലേക്കും തിന്മയിലേക്കും നയിക്കുമെന്ന് നാം കേട്ടിട്ടുണ്ട് പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പട്ടിണി മാത്രമല്ല വയറു നിറച്ചുണ്ണാൻ കൽപ്പുള്ള കഴിവുള്ള ആളുകളും സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾക്കും രാഷ്ട്രീയമായ പേക്കൂത്തുകൾക്കും അരാജകത്വത്തിനും ഒക്കെ നേതൃത്വം നൽകുന്ന ഒട്ടേറെ ഉദാഹരണങ്ങൾ കേരളത്തിലെമ്പാടും നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മുടെ മാനവികതയെ നമ്മുടെ മൂല്യങ്ങളെ നമ്മുടെ ധർമ്മങ്ങളെ നമ്മുടെ പാരമ്പര്യത്തെ നമ്മുടെ പഴമയെ നമ്മുടെ ബന്ധങ്ങളെ നമ്മുടെ സൗഹൃദങ്ങളെ നമ്മുടെ കൂട്ടായ്മകളെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് ഇനി ആരും ദുഃഖത്തിൻ വെയിലേറുകില്ല കനിവിൻ ചരാതിന്റെ തിരി താഴുകില്ല വിശ്വാസമന്ത്രം പുൽകുന്ന നമ്മൾ പതിരും തിരഞ്ഞ് പാഴാവുകില്ല വിഗതയെ ഉണർത്തുന്നു കാന്തപുരത്തിന്റെ കേരള യാത്ര 2012 ഏപ്രിൽ 12 മുതൽ 28 വരെ കാസർഗോഡ് നിന്ന്
തിരുവനന്തപുരത്തേക്ക് സ്വന്തം ജീവിതം രൂപപ്പെട്ടുവന്ന സന്ദർഭങ്ങളെ ഓർത്തെടുക്കാൻ നന്മയുടെ കൈവിളക്ക് കെടാതെ സൂക്ഷിക്കണം. വ്യഥയോടെ നിന്നി പാട്ടൊന്നു പാടാ, അതിരിട്ട നാടിൻ അധികാര ഗർവിൻ അഴിമാറ്റി സ്നേഹത്തിൻ ഒരു ഗാഥ തീർക്കാ. നീറുന്ന നാടിൻ തകരുന്ന പടവിൽ വ്യഥയോടെ നിന്നി പാട്ടൊന്നു പാടാ.